വെൽക്കം ഗായ്സ് ടു ബ്ലാക്ക് പൗഡർ വൈറ്റി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റൂം മാച്ചും പബ്ജി ഗെയിം പ്ലേ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പബ്ജി ഒക്കെ കളിച്ച് റാങ്ക് പുഷ് ഒക്കെ ചെയ്ത് എന്താ പറയുക, മൈൻഡൊക്കെ ഒരുപാട് വല്ലാതായിരിക്കുന്ന സമയത്ത് നമുക്കൊരു അടിപൊളി ട്രിപ്പ് കിട്ടി. അപ്പോൾ ഇന്ത്യയുടെ തന്നെ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നമ്മളൊരു കല്യാണത്തിന് പോകണം, ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ രാജസ്ഥാനിൽ ഒരു അടിപൊളി കല്യാണത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ. അതുപോലെ തന്നെ രാജസ്ഥാനിലെ നല്ല നല്ല ഫുഡ്സ് കാര്യങ്ങൾ, നല്ലൊരു ട്രിപ്പായിരിക്കും. അതുപോലെ തന്നെ 3 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. ആ 3 ദിവസത്തെ ട്രെയിൻ യാത്രയെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആവും തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അധികം വ്ളോഗുകളൊന്നും നമ്മുടെ ചാനലിൽ ചെയ്യാറില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി വ്ളോഗ് തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് മാരേജ് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ്. രാജസ്ഥാൻ ടൈപ്പ് സന്ധ്യ വൈകുന്ന നേരം മഴയൊക്കെ പെയ്ത് സെറ്റായിട്ട് അളിഞ്ഞു കൊടുത്തു. ട്രെയിൻ വരാൻ പോകുന്നേ ഉള്ളൂ, ട്രെയിൻ വരാൻ ഇനി കുറേ സമയമുണ്ട്. അപ്പോൾ കുറേ നേരം നമുക്ക് സ്റ്റേഷനിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ പുറകിൽ കുറേ കളവറക്കൽ യന്ത്രം സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു റിവ്യൂ ആണ്, ഇതിൻ്റെ റിവ്യൂ ആണ്. യന്ത്രമാണ് കഴിച്ചത്, ഏതോ ട്രെയിനിൽ വന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇറങ്ങുന്ന വീഡിയോ ആണ്. ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ട്രെയിനിൽ കയറുമ്പോൾ ഓൾറെഡി രാത്രി ആയിരിക്കും, ഇരുട്ടായിരിക്കും. അപ്പോൾ അതിനകത്തൊന്ന് കാണാൻ കാണത്തില്ല. എന്തോ വരുന്നു, എന്തൊക്കെയാ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ട്രെയിൻ വന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയായിരുന്നു. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് പെട്ടി കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് നമ്മളൊന്ന് സെറ്റ് ആയി വന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും നമ്മൾ കിടക്കാനുള്ള ടൈം ആയിരുന്നു, അപ്പോഴത്തേനും നമ്മൾ കിടന്നു. പിന്നെ നമ്മൾ ട്രെയിനകത്തൊന്നും അധികം വീഡിയോ എടുത്തില്ല, കാരണം ട്രെയിനകത്ത് കയറിയതേ ഉള്ളതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ രാവിലെ ആട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചപ്പോഴത്തേന് നമ്മൾ ഓൾമോസ്റ്റ് കേരളമൊക്കെ വിട്ടിരുന്നു. കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് തുരങ്കം കാര്യങ്ങളുമായിരുന്നു ആ ഒരു ദിവസം. അതായത് നമ്മുടെ രണ്ടാമത്തെ ദിവസം ട്രെയിനിൽ കയറിയ രണ്ടാമത്തെ ദിവസം ഫുൾ തുരങ്കം കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ തുരങ്കമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചിലതൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തെന്നാൽ ചെറുത് കല്ലുള്ളതുകൊണ്ട് അപ്പോൾ ഒരു തുരങ്കത്തിൽ നിന്ന് അടുത്ത തുരങ്കത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടും ഉണ്ടായിരുന്നു, എന്നാൽ ചില സമയത്ത് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു. ചിലത് നല്ല ദൈർഘ്യമേറിയ തുരങ്കങ്ങളും ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നു, കുറേ വന്നിട്ട് രത്നഗിരി കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 2-3 മണിക്കൂറായി. നമുക്ക് വീഡിയോ ക്യാമറ പുറത്തെടുത്ത് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിലില്ല. എ സി ആണെങ്കിൽ പോലും തീർത്ഥാടകരുടെ ഒരു നല്ല റഷുണ്ട് നമ്മുടെ ട്രെയിനിൽ. വായു മലിനീകരണം ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ ഈ പോക നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ചു കാർമേഘമായിരിക്കുന്നു. നമുക്കെപ്പോഴും ഇതേ ഇവിടെ ഒരു ഭയങ്കര ഫാക്ടറിയിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു രാവും പകലൂടെ കഴിഞ്ഞ് നമ്മുടെ 3-ാമത്തെ ദിവസം എത്തി. അപ്പം നമ്മൾ ഓൾമോസ്റ്റ്
ഗുജറാത്ത് തീരാറായിരുന്നു, അതായത് രാജസ്ഥാനിലേക്ക് കയറുന്ന ഒരു ടൈമായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ കൃഷിയാണ്, ഫുൾ രണ്ട് സൈഡിലും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കൃഷി. ഗോതമ്പിൻ്റെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളക്കെട്ടുകളുണ്ട്, അതൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഫുൾ ടൈം നമ്മൾ ക്യാമറ ഓണാക്കി പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ ഒരു, അതായത് ഗുജറാത്തിൽ നിന്ന് ജയ്പൂരിലോട്ടുള്ള ഒരു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. എങ്കിലും നമ്മൾ മാക്സിമം അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്കാ ലുക്ക് എന്ന് പറഞ്ഞാൽ പക്കാ ലുക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്നൊരു ഒരു ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ലേക്കോ എന്തോ ആണ്, പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ഇടയ്ക്ക് പച്ചപ്പും, ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ആ വെള്ളത്തിന് നടുക്കുള്ള ആ ഒരു പച്ചപ്പിൽ പശുക്കൾ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ കയറി. രാജസ്ഥാൻ ഏകദേശം ഒരു 12 മണി അല്ലെങ്കിൽ 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കയറിയെന്നാണ് തോന്നുന്നത്. ഒരു 11 മണി 12 മണി ആയപ്പോഴത്തേനും കയറി കാണണം. പക്ഷേ നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു, നല്ല രീതിയിൽ പൊടിക്കാറ്റ് നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വരുന്ന ദിവസം നല്ല കാറ്റായിരുന്നു, അപ്പം ഫുള്ള് പൊടിയാണ്. നമുക്ക് വെളിയിലിറങ്ങിയാൽ നല്ല ചൂടുമായിരുന്നു, പക്ഷേ നമ്മൾ എ സി ആയിരുന്നു തന്നെ അകത്തിരിക്കുന്നതുകൊണ്ട് അത്ര വിഷയമില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ നിർത്തുമ്പോൾ നമുക്കറിയാം വളരെ നല്ല ചൂടായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് കാണിച്ചത്. നമ്മളൊരു ഉപേസിലി ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ നമുക്ക് നോക്കാം. ഓ ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം. ചിക്കനൊന്നും വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ടോ? അതെ, കറി റൈസ് എന്ന് പറയാറുള്ളൂ. കുഴപ്പമില്ല, എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഒരുപാട് ദൂരം നടക്കേണ്ടി വരത്തില്ല, പക്ഷേ ജയ്പൂരാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ട് വരും. കാരണം അത് വലിയ സ്റ്റേഷനാണ്, അപ്പോൾ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പോൾ നമുക്ക് ലഗേജ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പം നമ്മുടെ കസിൻസൊക്കെ ഇവിടെ നമ്മളിപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് വരും, അപ്പോൾ അവരോട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും സേഫായിട്ട് കൊണ്ടെത്തിച്ച് നമ്മുടെ ട്രെയിൻ നമ്മൾ ടാറ്റ ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇവിടെ. അതിനുശേഷം നമ്മൾ രാത്രി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മൾ വേറൊരു ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നു നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് 4-ാമത്തെ ദിവസം ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പം രാജസ്ഥാനിലെ നല്ല നല്ല ഫുഡുകളും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ വന്നപ്പോൾ ഊഞ്ഞാലാടി ഊഞ്ഞാലൊക്കെ ഉണ്ട്, ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല എന്നിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു പൊടിക്കാറ്റ് നിങ്ങൾ കണ്ടു കാണും വീഡിയോയിൽ, അതുകൊണ്ട് നല്ല പൊടിയായിട്ടുണ്ട് ഇവിടെ എല്ലാം.
റോഡിലെല്ലാം കാറുകളെല്ലാം നല്ലൊരു പൊടി പിടിച്ച് നല്ല ശരിക്കും പറഞ്ഞാൽ മണ്ണ് കിടക്കുവാണ്. നല്ല മരുഭൂമിയിലെ മണ്ണ് പോലത്തെ മണ്ണ് അവിടെ കിടക്കുന്നുണ്ട് വണ്ടിയുടെ മണ്ടയ്ക്കൊക്കെ. അപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണ്, നല്ല വെയിലുണ്ട് ഇന്ന്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ രാജസ്ഥാനിലെ പല പല കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പണ്ട് നമ്മൾ വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കാര്യങ്ങളൊക്കെ. കാരണം പണ്ടത്തേക്കാളും ഒരുപാട് ബിൽഡിങ്ങുകളായി, പഴയ വീടുകളിലൊക്കെ പുതുക്കി പെടുന്നു. അപ്പോൾ പണ്ട് ഇച്ചൂടെ എന്താ ഒരു ഗ്രാമീണമായ രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇച്ചൂടെ ഒരു മെട്രോ സിറ്റി ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് രാജസ്ഥാനിലെ നല്ല നല്ല കാഴ്ചകൾ കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ, ബൈ ബൈ, സീ യു.